ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. എപ്പേസ് ലേഖന പഠനത്തിലേക്ക് ഏവർക്കും ക്രിസ്തുവേശുവിൽ സ്വാഗതം. എപ്പേസ് ലേഖനം 2-ാം അധ്യായം 4-ഉം 5-ഉം വാക്യങ്ങൾ വായിക്കുന്നു. കരുണാസമ്പന്നനായ ദൈവമോ നമ്മെ സ്നേഹിച്ച മഹാസ്നേഹം നിമിത്തം അതിക്രമങ്ങളാൽ മരിച്ചവരായിരുന്ന നമ്മെ ക്രിസ്തുവിനോടുകൂടെ ജീവിപ്പിക്കുകയും കൃപയാലത്രേ നിങ്ങൾ രക്ഷിക്കപ്പെട്ടിരിക്കുന്നു. ക്രിസ്തുയേശുവിൽ നമ്മെക്കുറിച്ചുള്ള വാത്സല്യത്തിൽ തന്റെ കൃപയുടെ അത്യന്ത ധനത്തെ വരുംകാലങ്ങളിൽ കാണിക്കേണ്ടതിന് ക്രിസ്തുയേശുവിൽ അവനോടുകൂടെ ഉയർത്തെഴുന്നേൽപ്പിച്ച് സ്വർഗത്തിൽ ഇരുത്തുകയും ചെയ്തു. ഇവിടെ നാം ഇന്നലെ ചിന്തിച്ചു ദൈവത്തിൻ്റെ കരുണയെക്കുറിച്ചും ദൈവത്തിൻ്റെ സ്നേഹത്തെക്കുറിച്ചും. നാം ഇപ്പോൾ വായിച്ച ഈ 4 വാക്യങ്ങൾ, ഞാൻ ആദ്യം 2 വാക്യങ്ങൾ എന്നാണ് പറഞ്ഞതെങ്കിലും 4 വാക്യങ്ങൾ വായിക്കാൻ കാരണം ആ 4-ാം വാക്യം ആരംഭിച്ചിട്ട് അത് നിർത്തുന്നത് 7-ാം വാക്യത്തിലാണ്. ഇവിടെ 4 കാര്യങ്ങൾ ദൈവം ചെയ്തതായിട്ട് നാം കാണുന്നുണ്ട്. 1, ദൈവം നമ്മെ സ്നേഹിച്ചു. 2, ദൈവം നമ്മെ ജീവിപ്പിച്ചു. 3, അവൻ നമ്മെ ഉയർത്തി. 4, അവൻ നമ്മെ സൂക്ഷിക്കുന്നു. ദൈവം നമ്മെ സ്നേഹിച്ചു എന്നുള്ളത് നാം 4-ാം വാക്യത്തിൽ ഇന്നലെ കാണുവാനായിട്ടിടയായി. ദൈവത്തെ കുറിച്ച് പറയുമ്പോൾ ബൈബിൾ വെളിപ്പെടുത്തുന്ന ദൈവം സ്നേഹിക്കുന്ന ഒരു ദൈവമാണ്. ദൈവം സ്നേഹം തന്നെ എന്നൊരു വാക്യമുണ്ട്, 1 യോഹന്നാൻ 4:8. സ്നേഹിക്കാത്തവൻ ദൈവത്തെ അറിഞ്ഞിട്ടില്ല. ദൈവം സ്നേഹം തന്നെ. എന്നാൽ ചില ഇടങ്ങളിലൊക്കെ എഴുതി കണ്ടിട്ടുണ്ട് സ്നേഹം ദൈവമാകുന്നു. അങ്ങനെ പറയാനൊക്കുമോ? ഒക്കുകയല്ല. സ്നേഹം ദൈവമല്ല. സ്നേഹം എന്ന് പറയുന്നത് ദൈവത്തിന്റെ പല സ്വഭാവങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട ഒരു സ്വഭാവമാണെന്നേ ഉള്ളൂ. സ്നേഹം ദൈവമല്ല, എന്നാൽ ദൈവം സ്നേഹമാണ്. ദൈവത്തെ കേവലം ഒരു ശക്തിയായിട്ടൊക്കെ കാണുന്ന ആളുകളെ ഞാൻ കണ്ടിട്ടുണ്ട്. പലരും പറയും പ്രപഞ്ചത്തിലൊരു ശക്തിയുണ്ട്. പിന്നെ ഒരു ശക്തിയുണ്ട്. ഒരു ശക്തി ഇല്ലെങ്കിൽ ഈ പ്രപഞ്ചത്തെ ഇങ്ങനെയൊക്കെ കാത്തു സൂക്ഷിക്കാനായിട്ടൊക്കുമോ? ഞാൻ അങ്ങനെയുള്ളവരോട് പറയാറുള്ളത് ശക്തി മാത്രമല്ല, ശക്തിയുള്ള ഒരു വ്യക്തിയുണ്ട് എന്നാണ് പറയേണ്ടത്. ഇപ്പോ നമുക്കറിയാം കറണ്ട് ഒരു ശക്തിയാണ്. എന്നാൽ ആ ശക്തിയുടെ പിറകിൽ ഒരു വ്യക്തി ഇല്ലെങ്കിൽ ആ കറണ്ടിനെ നമുക്ക് ഉപയോഗപ്രദമായ നിലയിൽ മാറ്റാനായിട്ട് സാധിക്കില്ല. അതല്ലെങ്കിൽ മറ്റൊരു ശക്തിയാണ് കാറ്റ്, അല്ലെ? കാറ്റ്, വായു അല്ലെങ്കിൽ കാറ്റ്. കാറ്റിന്റെ പിന്നിൽ വെറുതെ കാറ്റിങ്ങനെ അടിച്ചിട്ട് എന്താ പ്രയോജനം? ആ കാറ്റിനെ നമുക്ക് ഉപകാരപ്രദമായ നിലയിൽ മാറ്റാൻ അതിന്റെ പിന്നിൽ ഒരു വ്യക്തി ആവശ്യമുണ്ട്. അപ്പോൾ ഞാൻ എന്തിനാ ഇത് പറഞ്ഞതെന്ന് ചോദിച്ചാൽ, ഒരു ശക്തിയെ കൊണ്ട് നമുക്ക് ഉപകാരപ്രദമായ ഒരു കാര്യം ചെയ്യിക്കാനായിട്ട് ഒക്കുകയല്ല. എന്നാൽ ഒരു വ്യക്തി അതിന്റെ പിന്നിലുണ്ടെങ്കിൽ ആ വ്യക്തി എന്ത് ചെയ്യും? ആ ശക്തിയെ, ആ വ്യക്തിയുടെ ശക്തിയെ ഉപയോഗിച്ച് നമുക്ക് ഉപകാരപ്രദമായ കാര്യങ്ങൾ ചെയ്യും. ഞാൻ പറയാൻ വന്നത് അതുകൊണ്ട് സ്നേഹം ദൈവമല്ല. സ്നേഹം ദൈവത്തിന്റെ പല ഗുണങ്ങളുള്ളതിൽ വളരെ പ്രോമിനന്റ് ആയ ഒരു ഗുണമാണ് എന്ന് പറയാം. പക്ഷേ ദൈവം സ്നേഹമാണ്. ഗോഡ് ഈസ് ലവ്. ദൈവം സ്നേഹമാണ്. അപ്പോൾ ഞാൻ പറഞ്ഞത് ഗോഡ് ഈസ് ലവ് എന്ന് പറയുന്നതും ലവ് ഈസ് ഗോഡ് എന്ന് പറയുന്നതും രണ്ടും ഒന്നല്ല എന്ന് പറയാൻ വേണ്ടിയാണ്. ഒരു കാര്യം ഞാൻ ചേർത്ത് പറയട്ടെ, ദൈവത്തിന് പ്രകൃതിയാ തന്നെ ഉള്ള സ്വഭാവമാണ് സ്നേഹം എന്ന് പറയുന്നത്. ദൈവത്തിന് സ്നേഹം എന്ന് പറയുന്നത് ദൈവം എന്നും ഉണ്ടല്ലോ, അല്ലെ? ദൈവം എന്നൊക്കെ ഉണ്ടായിരുന്നു എന്ന് പറയേണ്ട കാര്യമില്ല. ദൈവം എന്നും ഉണ്ട്. ദൈവം എന്നും ഉണ്ടെങ്കിൽ
സ്നേഹവും എന്നും ഉണ്ട്. അതുകൊണ്ടാണ് ലോകസ്ഥാപനത്തിന് മുന്നമേ നമ്മെ സ്നേഹിച്ചു എന്ന് 1-ാം അധ്യായത്തിന്റെ 4 മുതലുള്ള വാക്യങ്ങളിൽ നമ്മൾ കണ്ടത് അല്ലെ. പ്രിയനായവനെ നമ്മെ ദത്തെടുത്തു, സ്നേഹത്തിൽ നമ്മെ മുൻനിയമിച്ചു എന്നത് ലോകസ്ഥാപനത്തിന് മുൻപേ തന്നെയാണ്. ബിഫോർ ദ ഫൗണ്ടേഷൻ ഓഫ് ദ വേൾഡ്, ലോകസ്ഥാപനത്തിന് മുൻപേ തന്നെ ദൈവം ചെയ്തു. ഒരിക്കൽ കർത്താവിന്റെ വിലയേറിയദാസൻ ജോൺ കുര്യൻ അവർ പ്രസംഗിച്ചപ്പോൾ ഇങ്ങനെ പറഞ്ഞ ഒരു പറഞ്ഞതായിട്ട് ഞാൻ ഓർക്കുന്നു. വാളകത്ത് നടന്ന കൺവെൻഷനിലാണ് ആ ദേവദാസൻ അങ്ങനെ പറഞ്ഞത്. ജോൺ കുര്യൻ എന്ന് പറയുന്ന ഒരാള് മാത്രമേ ഈ ഭൂമിയിലുള്ളൂ എന്ന് വന്നാലും ദൈവം ആ ജോൺ കുര്യന് വേണ്ടിയും മരിക്കുമായിരുന്നു എന്ന് പറഞ്ഞു. അല്ലെങ്കിൽ ആ ജോൺ കുര്യനെയും ദൈവം രക്ഷിക്കുമായിരുന്നു. ഇന്ന് പകലിൽ എന്നെ ശ്രദ്ധിക്കുന്ന എന്റെ പ്രിയപ്പെട്ടവരെ, ദൈവസ്നേഹം അത് പരിധികളില്ലാത്തതാണ്, അത് മുഖപക്ഷമില്ലാത്തതാണ്, അത് തന്നെ തന്നെ നൽകിയ സ്നേഹമാണ്, ആരും നശിച്ചു പോകാൻ ആഗ്രഹിക്കാത്ത സ്നേഹമാണ്. നമുക്ക് യോഹന്നാന്റെ ലേഖനത്തിലേക്ക് ഒന്ന് കടന്നു വരാം. അവിടെ ദൈവസ്നേഹത്തെ കുറിച്ച് ഒത്തിരി കാര്യങ്ങൾ പറയുന്നുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, ദൈവം സ്നേഹം തന്നെ എന്ന് പറയുന്ന ആ വാക്യത്തോട് ചേർന്ന് വരുന്ന ഒരു വേദഭാഗം നമുക്കൊന്ന് നോക്കാം. യോഹന്നാന്റെ 1-ാം ലേഖനം 4-ാം അധ്യായത്തിലേക്ക് നമുക്കൊന്ന് വരാം. അതിന്റെ 9-ാം വാക്യം, 8-ാം വാക്യമാണ് നമ്മൾ ചിന്തിച്ചത്. 9-ാം വാക്യം, ദൈവം തന്റെ ഏകജാതനായ പുത്രനെ നാം അവനാൽ ജീവിക്കേണ്ടതിന് ലോകത്തിലേക്ക് അയച്ചു എന്നുള്ളതിനാൽ ദൈവത്തിന് നമ്മോടുള്ള സ്നേഹം പ്രത്യക്ഷമായി. എന്നിട്ട് അടുത്ത വാക്യത്തിൽ പറയുകയാണ്, നാം ദൈവത്തെ സ്നേഹിച്ചതല്ല, അവൻ നമ്മെ സ്നേഹിച്ചു, തന്റെ പുത്രനെ നമ്മുടെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തമാകുവാൻ അയച്ചത് തന്നെ സാക്ഷാൽ സ്നേഹമാണ്. ഏതാ സാക്ഷാൽ സ്നേഹം? ദൈവം നമുക്ക് മഴ തരുന്നു, ദൈവം നമുക്ക് വായു തരുന്നു, ദൈവം നമുക്ക് കുടിക്കാനുള്ള വെള്ളം തരുന്നു, ദൈവം നമുക്ക് പിന്നെ ആരോഗ്യം തരുന്നു, വസ്ത്രം തരുന്നു, പാർപ്പിടം തരുന്നു. ഇതൊക്കെ ദൈവം നമ്മെ സ്നേഹിക്കുന്നു എന്നുള്ളതിന് തെളിവാണ്, ഞാൻ വിസ്മരിക്കുന്നില്ല. എന്നാൽ ദൈവവചനം പറയുന്നത് ദൈവം നമ്മെ സ്നേഹിക്കുന്നു എന്നതിൻ്റെ ഏറ്റവും ഉദാത്തമായ ഉദാഹരണം അത് കാൽവറിയിലെ കുരിശിലാണ് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. വേദപുസ്തകത്തിന്റെ താക്കോൽ വാക്യം എന്ന് പറയുന്നത് യോഹന്നാൻ 3:16 ഞാൻ പറയാതെ എല്ലാവർക്കും അറിയാം. എന്താ യോഹന്നാൻ 3:16 പറയുന്നത്? തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് അവനെ നൽകുവാൻ തക്കവണ്ണം ദൈവം ലോകത്തെ സ്നേഹിച്ചു. ഇംഗ്ലീഷിൽ വായിച്ചാൽ മലയാളത്തിൽ ഇല്ലാത്തൊരു പദം കൂടെ നമുക്ക് ഇംഗ്ലീഷിൽ കാണാൻ കഴിയും. ഫോർ ഗോഡ് സോ ലവ്ഡ് ദ വേൾഡ് ദാറ്റ് ഹി ഗേവ് ഹിസ് ബിഗോട്ടൻ ഓൺലി ബിഗോട്ടൻ സൺ, തന്റെ പുത്രനെ നൽകുവാൻ തക്കവണ്ണം ദൈവം ലോകത്തെ സ്നേഹിച്ചു. ദൈവം എത്രത്തോളം ലോകത്തെ സ്നേഹിച്ചു? ദൈവം എത്രത്തോളം ലോകത്തെ സ്നേഹിച്ചു? ആ സ്നേഹത്തെ നമുക്ക് അളക്കാൻ പറ്റുമോ? അളക്കാൻ പറ്റത്തില്ല. പക്ഷെ ആ സ്നേഹത്തിന്റെ ഒരു പ്രദർശനം നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. റോമാലേഖനം 3-ാം അധ്യായത്തിലും 5-ാം അധ്യായത്തിലും 2 പ്രദർശനങ്ങളെ കുറിച്ച് നമ്മൾ വായിക്കുന്നുണ്ട്. ആ വേദഭാഗം എല്ലാവരും ഒന്ന് എടുക്കുന്നത് നല്ലതായിരിക്കും. റോമാലേഖനം 3-ാം അധ്യായത്തിന്റെ അതെ 25-ഉം 26-ഉം വാക്യങ്ങളൊന്ന് വായിക്കാം. വിശ്വസിക്കുന്നവർക്ക് അവൻ തന്റെ രക്തം മൂലം പ്രായശ്ചിത്തമാകുവാൻ ദൈവം അവനെ പരസ്യമായി നിർത്തിയിരിക്കുന്നു. ദൈവം തന്റെ പൊറുമയിൽ മുൻകഴിഞ്ഞ പാപങ്ങളെ ശിക്ഷിക്കാതെ വിടുക നിമിത്തം തന്റെ നീതിയെ പ്രദർശിപ്പിപ്പാൻ താൻ നീതിമാനും യേശുവിൽ വിശ്വസിക്കുന്നവനെ നീതീകരിക്കുന്നവനും ആകേണ്ടതിന് ഇക്കാലത്ത് തന്റെ നീതിയെ പ്രദർശിപ്പിപ്പാൻ തന്നെ അങ്ങനെ ചെയ്തത്. നോക്കുക, കാൽവറി എന്ന് പറയുന്നത് ദൈവത്തിന്റെ 2 സ്വഭാവങ്ങളുടെ പ്രദർശന കേന്ദ്രമാണ്. ഏതൊക്കെയാ ദൈവത്തിന്റെ 2 സ്വഭാവങ്ങൾ? ഇവിടെ വായിച്ചു, നീതിയെ പ്രദർശിപ്പിപ്പാൻ, അല്ലെങ്കിൽ നീതിയെ പ്രദർശിപ്പിച്ച സ്ഥലമാണ് കാൽവറിയിലെ ക്രൂശ്.
ഇനി റോമാലേഖനം 5-ാം അധ്യായത്തിലേക്ക് വരാം. അതിന്റെ 8-ാം വാക്യം വായിക്കാം. ക്രിസ്തുവോ നാം പാപികളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് വേണ്ടി മരിക്കയാൽ ദൈവം തനിക്ക് നമ്മോടുള്ള സ്നേഹത്തെ പ്രദർശിപ്പിക്കുന്നു. നോക്കുക, ഒന്ന് നീതിയെ പ്രദർശിപ്പിക്കുന്നു, രണ്ട് സ്നേഹത്തെ പ്രദർശിപ്പിക്കുന്നു. എന്താ ഈ പറഞ്ഞതിന്റെ അർത്ഥം? ദൈവം തന്റെ സ്നേഹത്തെ പ്രദർശിപ്പിക്കുന്നു എന്നുള്ള കാര്യം ഞാന് പല നിലകളിൽ അത് പറഞ്ഞതാണ്, ഇനി അത് ആവർത്തിക്കേണ്ട ആവശ്യമില്ല. ദൈവം ഒരു പാപിയെ എത്രത്തോളം സ്നേഹിച്ചു, എഫസോസിലെ വിശ്വാസികളെ എടുത്താൽ 2-3 വാക്യങ്ങളിൽ ഏറ്റവും മോശമായ കൾച്ചറുള്ള ആളുകളായിരുന്നു എഫസോസിലെ വിശ്വാസികൾ എന്ന് പൗലോസ് അവരോട് പറയുകയാണ്. അത് തന്നെയാണ് നമുക്കും ഉണ്ടായിരുന്നത്. ഇത്രയും മോശമായ കൾച്ചർ ഉണ്ടായിരുന്ന എഫസോസിലെ വിശ്വാസികളെ ദൈവം എത്രത്തോളം സ്നേഹിച്ചു എന്ന് കാൽവറി വെളിപ്പെടുത്തുന്നു. ഇനി അപ്പോൾ തന്നെ നീതി വെളിപ്പെടുത്തുന്നു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? യേശുവിൽ വിശ്വസിക്കുന്നവനെ നീതീകരിക്കുന്ന ഒരു ദൈവത്തെയും കാൽവറി വെളിപ്പെടുത്തുന്നുണ്ട്. അതുകൊണ്ട് ഇന്ന് പകലിൽ ഒരേ സമയത്ത് അറ്റ് ദ സെയിം ടൈം കാൽവറി എന്ത് ചെയ്യുന്നു? ദൈവത്തിന്റെ നീതിയെയും ദൈവത്തിന്റെ സ്നേഹത്തെയും വെളിപ്പെടുത്തുന്നു. അതുകൊണ്ട് നമുക്കിന്ന് പകലിൽ കർത്താവിനെ മഹത്വപ്പെടുത്താം. അവിടുത്തെ സ്നേഹം അത് അദ്വിതീയമാണ്. അതിനെ തുല്യം വയ്ക്കാനൊരു സ്നേഹം വേറെ ആർക്കും ഇല്ല. അതോർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. കാരണം സ്നേഹം ദൈവത്തിന്റെ അസ്തിത്വത്തിന്റെ തന്നെ ഭാഗമാണ്. സ്നേഹം ദൈവത്തിന്റെ സഹജ ഗുണമായി ദൈവ ശാസ്ത്രജ്ഞന്മാര് പറയുന്നു. ദൈവത്തിന് സ്നേഹം ഉള്ളപ്പോൾ തന്നെ ദൈവത്തിന്റെ നീതിയും നമുക്ക് കാണുവാനായിട്ട് സാധിച്ചു. രണ്ടും പ്രദർശിപ്പിക്കപ്പെട്ട സ്ഥാനമാണ് കാൽവറിലെ ക്രൂശ്. ദൈവത്തിന് സ്തോത്രം, ദൈവനാമത്തിന് മഹത്വം.